ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് വയനാടിന്റെ തന്നെ മറ്റൊരു വിസ്മയമായ കുറുമ്പലക്കോട്ടയിലേക്കാണ്. ഒരു ചെറിയ ട്രക്കിംഗ് ആണ് ഇവിടെ. നമ്മൾ വണ്ടിയെല്ലാം താഴെ പാർക്ക് ചെയ്ത് ഇനി ഒരു ചെറിയ ട്രക്കിങ്ങിന് വേണ്ടി പോവുകയാണ്. നിങ്ങളും കൂടെ അല്ലേ എൻ്റെ കൂടെ? നേരം വെളുത്തൊരു 6:30 കഴിഞ്ഞ ഒരു 6:30 ആവുന്നതേ ഉള്ളൂ ഇവിടെ. വയനാടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തണുപ്പ് തന്നെയാണ്. അത് ഈ മലയിൽ നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ പ്രകൃതി ഇഷ്ടപ്പെടുന്നവർക്കും യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്കും ഓഫ് റോഡ് ബൈക്ക് ഡ്രൈവിംഗ് ട്രക്കിംഗ് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു സ്ഥലം തന്നെയാണ് കുറുമ്പലക്കോട്ട. നമ്മളോർത്ത് ഈ കുന്നു നിർമ്മത്തേക്ക് മടുത്ത് പണ്ടാർ അടങ്ങിപ്പോകുന്നു. പക്ഷേ അങ്ങനെയൊന്നുമില്ല, ഈ വെളുപ്പാങ്കാലത്ത് ഈ ഒരു തണുപ്പത്ത് ഈ ഒരു സ്ഥലത്തൂടെ നടക്കാൻ തന്നെ വലിയ സുഖമാണ്. നടന്ന് നടന്ന് പകുതിയോളം എത്തിയിട്ടുണ്ട്. എങ്ങനെയാണേലും ഇതൊരു ചെറിയ മലയൊന്നുമല്ല, നല്ല അടിപൊളി വലിയൊരു മല തന്നെയാണ്. ബൈക്കൊക്കെ ആണെങ്കിൽ കുറേയും കൂടെ മേലെ വരെ പോവും. കാറാണെങ്കിൽ താഴെ പാർക്ക് ചെയ്തിട്ട് നടന്നു കയറണം. ഒരുപാട് ഫാമിലീസ് വരുന്നുണ്ട്, അടിച്ചുപൊളി പിള്ളേർ വരുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ഒരു 10-11 മണിയോട് കൂടെ ഇവിടുന്ന് ഇറങ്ങാം. മഞ്ഞൊക്കെ ഏറെക്കുറെ മാറി തുടങ്ങി, കുറച്ച് നേരം വെളുത്തുപോയി. വരുവാണെങ്കിൽ രാവിലെ ഒരു 5:30-6 മണി കണക്കാക്കി വരണം, എന്നാലേ കാര്യമുള്ളൂ. നിങ്ങൾ ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എങ്കിലേ ഇങ്ങനെയുള്ള അടിപൊളി വീഡിയോസ് ഞാനിടുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടത്തുള്ളൂ. ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ ഏറെക്കുറെ മേലെ എത്തിക്കഴിഞ്ഞു. ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്, ബാച്ചിലേഴ്സായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. എല്ലാവർക്കും ഒരു വീക്കെൻഡൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടെ വന്ന് ടെൻ്റ് അടിക്കാം, അതേപോലെ തന്നെ റൈഡിങ്ങിന് വരാം, ഓഫ് റോഡ് റൈഡിങ്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. എല്ലാവരും വരിക, കാണുക, എൻജോയ് ചെയ്യുക. ഈ കുറുമ്പലക്കോട്ട സ്ഥിതി ചെയ്യുന്നത് കൽപ്പറ്റേൻ്റെയും മാനന്തവാടിയുടെയും മിഡിലാണെന്ന് വേണമെങ്കിൽ പറയാം. കൽപ്പറ്റയിൽ നിന്ന് 17 കിലോമീറ്ററും മാനന്തവാടിയിൽ നിന്ന് 18 കിലോമീറ്ററുമാണ് കുറുമ്പലക്കോട്ടയിലേക്കുള്ളത്. അതേപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവരോട് വേറൊരു റിക്വസ്റ്റും കൂടെ ഉണ്ട്. കാറും കൊണ്ട് മലയിലേക്ക് കയറാൻ വരുന്നവർ താഴെ പാർക്ക് ചെയ്തിട്ട് മേലോട്ട് നടന്ന് കയറാൻ ശ്രമിക്കുക. കാറും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ മേലെ ഒന്ന് തിരിക്കാനോ അങ്ങനത്തെ സ്ഥലങ്ങളൊന്നുമില്ല, നിങ്ങൾ പെട്ടുപോകും, കുറേ സമയം വേസ്റ്റ് ആവും. കുറുമ്പലക്കോട്ട എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പം വലിയ കാടാണ്, മലയാണ് എന്നൊക്കെ ചിലപ്പോൾ ഓർക്കും. അങ്ങനെയൊന്നുമല്ല, ഇതൊരു ജനവാസ സ്ഥലം തന്നെയാണ്. കാപ്പിക്കൃഷിയുണ്ട്, കവുങ്ങ് കൃഷിയുണ്ട്, ഒരുപാട് കൃഷികൾ ഇവിടെ ഉണ്ട്. അതിൻ്റെ സൈഡിലായിട്ടൊരു ഹിൽ, ഒരു മലയുടെ സൈഡിൽ പോയി നിന്നിട്ട് താഴ്വാരത്തേക്കുള്ളൊരു കാഴ്ച, അത്രയും മാത്രമേ ഇവിടെ ഉള്ളൂ. എന്നാലും ആ ഒരു വ്യൂ അടിപൊളിയാണ്, ഫാമിലീസിനൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം. ഫ്രണ്ട്സ്, കുറുമ്പലക്കോട്ടയുടെ മെയിൻ വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. മലയുടെ ഏറ്റവും മുകളിൽ ഹിൽ ടോപ്പിലാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി. ഇവിടെ വരാനുള്ള ഏറ്റവും ബെസ്റ്റ് സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6 മണിയാണ്, 5:30 to 6 മണി ആ ഒരു സമയത്താണ് ഇത് കാണാൻ ബെസ്റ്റ്. ഇപ്പം മഞ്ഞ് പോയത് കൊണ്ട് ആ ഒരു ഞാൻ പ്രതീക്ഷിച്ച വ്യൂ ഇവിടെ നിന്ന് കിട്ടുന്നില്ല. ഇപ്പോൾ ആ താഴ്വാരമൊക്കെ ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ഒറിജിനൽ വ്യൂ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നിങ്ങളൊരു 6 മണിക്ക് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കുക. ഇതാണ് കാണേണ്ടതും. താഴെ മൊത്തം മഞ്ഞ് മൂടിക്കിടക്കുമായിരിക്കും, മേലെ ആകാശവും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ വരുമ്പോൾ നല്ലൊരു വ്യൂ ആയിരിക്കും. ഫ്രണ്ട്സ്, കുറുമ്പലക്കോട്ടയുടെ മെയിൻ വ്യൂ പോയിന്റ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. അതിനുശേഷം കുരിശുമല എന്നറിയപ്പെടുന്ന വേറൊരു വ്യൂ പോയിന്റ് കൂടിയുണ്ട്. അങ്ങോട്ടേക്കാണ് നമ്മുടെ അടുത്ത യാത്ര. ജസ്റ്റ് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ, 1 കിലോമീറ്റർ അത്രേ ഉള്ളൂ. അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇച്ചിരി ഓഫ് റോഡ് തന്നെയാണ്, റോഡായിട്ടൊന്നുമില്ല, ഒരു വഴി അത്രേ ഉള്ളൂ. ഈ മലേൻ്റെ മുകളിൽ മൊത്തം ആൾക്കാർ താമസിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നല്ലൊരു നടപ്പാത ഇവിടെയുണ്ട്. കൊറോണയൊക്കെ കഴിഞ്ഞൊരു സമയം അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ കാട് പിടിച്ച് കിടപ്പുണ്ട്. 3 വശങ്ങളും ഇവിടുത്തെ വേറൊരു പ്രത്യേകതയാണ്. 3 വശത്തും വ്യൂ പോയിൻ്റാണ്. ഒരു വശത്തൂടെ നമ്മൾ കയറി വരുന്നു, ബാക്കി 3 വശങ്ങളും വ്യൂ പോയിൻ്റ്സ് ആണ്. ഫ്രണ്ട്സ്, കുറുമ്പമലയുടെ മെയിൻ വ്യൂ പോയിന്റിൽ നിന്നും കുരിശുമലയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നുള്ള ഒരു ചെറിയ വ്യൂ പോയിന്റ് മാത്രമാണ് നിങ്ങൾ എൻ്റെ പുറകിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ കുരിശുമലയിൽ എത്തുമ്പോഴത്തേക്കും ഇതിലും കൂടുതലായിട്ട് പ്രതീക്ഷിക്കുന്നു. എങ്ങനെയാണ് നമുക്ക് പോയി നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊറോണ കാരണം കുറേ കാലമായിട്ട് ആൾക്കാരൊന്നും ഇങ്ങോട്ട് വരത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വഴിയൊക്കെ മൊത്തം കാട് പിടിച്ച് കിടക്കുക. കുറച്ച് തപ്പി പിടിച്ച് വേണം പോകാൻ. Thank you.
നമ്മളങ്ങനെ അവസാനം കുരിശുമലയിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ എൻ്റെ പുറയിൽ കാണുന്നതാണ് കുരിശുമല. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് കുറച്ചുകൂടെ അടിപൊളിയെന്ന് എനിക്ക് തോന്നുന്നു. സോ ക്ഷീണിച്ച് മല കയറി എത്തുന്നവർക്കായിട്ട് ചായ കൊടുക്കാനും ഒക്കെ ആയിട്ട് വെള്ളം ഒക്കെ ഇവിടെ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഫ്രീ അല്ല കേട്ടോ, പൈസ കൊടുക്കണേ. ചായക്ക് 10 രൂപ, കാപ്പിക്കും 10 രൂപ. ഞാൻ ക്ഷീണിച്ച് വന്നിട്ട് ഒരു കാപ്പി എല്ലാം കുടിച്ചിട്ടാകാം, ബാക്കി കാഴ്ച ഓർത്തു. അടിപൊളി കാപ്പിയാണ് ചേട്ടാ. അങ്ങനെ കുറുമ്പലക്കോട്ടയുടെ വ്യൂ എല്ലാം കണ്ട് മെല്ലെ മല ഇറങ്ങാൻ പോവുകയാണ്. ഫാമിലി ആയിട്ടും ബാച്ചിലേഴ്സ് ആയിട്ടും എല്ലാം വന്നിരുന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഇവിടെ. ഇവിടെ ടെൻ്റ് അടിക്കാനുള്ള സ്ഥലമുണ്ട്, ഇരുന്ന് കാഴ്ചകൾ കാണാനുള്ള സ്ഥലമുണ്ട്. എല്ലാം കണ്ട് ഒരു അടിപൊളി വ്യൂ കണ്ട് തിരിച്ചിറങ്ങാം. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ ബൈ.